ഇന്ന് നമ്മൾ പുതിയ കൂടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകളായിട്ട് ഒരു കൂട് പണിയുമെന്ന് ആഗ്രഹിച്ചിരുന്ന ലോക്ക്ഡൗൺ സമയത്ത് ഒരു കൂട് പണിയുവാൻ ഇടയായി. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പുതിയ കൂടിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുതിയ ലോഫ്റ്റ് നമ്മൾ പണിതിരിക്കുന്നത് 3x3 സൈസിലാണ്. പ്രാവുകൾക്ക് ഓടിക്കളിക്കുവാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നിൽക്കുവാനുമുള്ള രീതിയിൽ നമ്മൾ ലോഫ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കൂട് ക്ലീൻ ചെയ്യുവാനായിട്ട് ഇത് 4-5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് അതിൽ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുവാനും അല്ലെങ്കിൽ വളരെ എളുപ്പമായി പേപ്പറുകൾ എന്തെങ്കിലും വെച്ച് ഒരാഴ്ചയും 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസത്തിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, സെൻട്രൽ മണൽ കേജ് ആണ്, നമ്മൾ ബൂട്ടുള്ളതിനെല്ലാം വേണ്ടി മണൽ കേജാണ് സെൻട്രൽ പോർഷൻ ചെയ്തിരിക്കുന്നത്. ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതില് ആഗ്രഹിച്ചു മാറി കോളനികൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അത് കോളനികൾ നമ്മൾ കുട്ടികൾ ഉണ്ടായാൽ കോളനികളിലേക്ക് മാറ്റിയിടാൻ വേണ്ടിയാണ് കോളനികൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഹോമർ ഇടാൻ വേണ്ടിയാണ്. ബാക്കിയെല്ലാം മിക്സ് ആയിട്ടുള്ള കുട്ടികൾ ഇറങ്ങുമ്പോൾ ഇടണമെന്ന് ആഗ്രഹിച്ചാണ് ഇങ്ങനെ നമ്മൾ പണിതിട്ടുള്ളത്. 20 ഫീറ്റ് ഹൈറ്റും 3-4 സ്ക്വയർ ഫീറ്റ് വീതിയിലുമാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോടനുബന്ധമായി തന്നെ നമ്മൾ ഫ്ലോറിൽ നിന്ന് ഹൈറ്റിൽ പണിതിട്ടാണ് പാമ്പുകളും അല്ലെങ്കിൽ പല കയറാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ ഇപ്പൊ പഴയൊരു കോളനി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മിക്സ് ആയിട്ടാണ് എല്ലാത്തിനും ഇട്ടത്. ആഗ്രഹിച്ചു മാറി പല തരത്തിലുള്ള മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ കോളനിയിലേക്കും ഓരോ ഗ്രൂപ്പിനെ, മുഖിയാണെങ്കിൽ മുഖി, മുദിനയാണെങ്കിൽ മുദിന, അങ്ങനെ ഇടുവാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്നത് OGC ഇട്ടിട്ടുണ്ട്, ഹംഗേറി ഇട്ടിട്ടുണ്ട്. അങ്ങനെ മിക്സ് ചെയ്താണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇവിടെ സ്ഥലപരിധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയ കൂടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ പുതിയ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മണൽ കേജ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബൂട്ടുള്ളതിനെല്ലാം ഇടാനാണ്. എങ്കിലും ഇതിൽ സെപ്പറേറ്റ് നമ്മൾ ഒരു തീറ്റയുടെ ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെയർ, ഇത് യാക്കോബിയാണ്, യാക്കോബിയുടെ ഹെയർ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് തീറ്റപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മരക്കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് കയറി നിൽക്കാനും. പല രീതിയിൽ അവർക്ക് ബ്രീഡിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ പുതിയൊരു കൂടിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട്
അടുത്ത പ്രാവിനെ കുറിച്ചുള്ള വിവരണങ്ങളായിട്ട് ഇനി വരുന്നതായിരിക്കും.